സാധാരണയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇന്ന് നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് വില്ലേജ് കുക്കിംഗ് ചാനൽ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു കൂൺ ബിരിയാണിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത്. മഷ്റൂം ബിരിയാണി നമ്മൾ ആ ഒരു റെസിപ്പി, അത് വലിയൊരു ബൾക്കായിട്ടുള്ള റെസിപ്പിയാണ്, അതിൻ്റെ ചെറിയൊരു പോർഷനാണ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മഷ്റൂം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ടിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് അവരുടെ ആ ഒരു ബിരിയാണിയിൽ അവർ ചെയ്യുന്നില്ല കേട്ടോ. അവർ പ്ലെയിൻ ആയിട്ടുള്ള മഷ്റൂം ബിരിയാണിയിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പിന്നെ ഈ മഷ്റൂം കുറച്ചുകൂടെ ഒന്ന് ഫ്ലേവർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 200 ഗ്രാം മഷ്റൂമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 200 ഗ്രാം കൂണാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ പീസാക്കണമെന്നില്ല, ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇനി നമ്മൾ ഈ ഒരു കൂണ് മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ഗ്ലാസ് അരി വെച്ചാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. ഏകദേശം ഒരു 750 ഗ്രാം അരി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 200 ഗ്രാം മഷ്റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കവർ ചെയ്തങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾ അരി ഒന്ന് കുതിർത്ത് വെക്കണം. ഞാനിവിടെ ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലൊരു 20 മിനിറ്റ് നമ്മളിതൊന്ന് കുതിരാനായിട്ട് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ചോറ് വെക്കാനായിട്ടുള്ള പാത്രം അടുപ്പിൽ വെക്കുക. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ചെറിയ കഷ്ണം പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പു, അതുപോലെ ഒരു വഴനയില, അതായത് ഒരു ബേ ലീവ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള, അതായത് വലിയുള്ളി കൊത്തി അരിഞ്ഞതാണ്. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ഉള്ളി എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വാടി ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം. ഇടയ്ക്കിടെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ ഒരു പരുവത്തിലായാൽ മതി. ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി വന്നാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ്. അതുപോലെ തന്നെ അവർ ആ റെസിപ്പിയിൽ നമ്മൾ സാധാരണയായിട്ട് ബിരിയാണിയിൽ ചേർക്കുന്നതിനേക്കാളും ഒരുപാടധികം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം മല്ലിയിലയും പുതിനയിലുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന ബിരിയാണിയുടെ ആ ഒരു സ്റ്റെപ്പുകളല്ല കേട്ടോ, വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവരത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളതും. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും നന്നായിട്ട് നമ്മൾ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുക. 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവർ ആ ഒരു റെസിപ്പിയിൽ കറിവേപ്പില ചേർത്തിട്ടില്ല കേട്ടോ, ഇത് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതാണേ. അപ്പോൾ നന്നായിട്ട് ചെറിയ തീയിൽ എണ്ണയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് അവർ ആ ഒരു റെസിപ്പിയിൽ ഫ്രഷ് ആയിട്ട് അരച്ചെടുത്തിട്ടുള്ള മഞ്ഞളും അതുപോലെ ഫ്രഷായിട്ട് അരച്ചെടുത്തിട്ടുള്ള മുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്, അമ്മിയിൽ അരച്ചെടുത്തിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചേർക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പൊടികൾ ചേർത്തത്. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത 1 തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് കവർ ചെയ്ത് വെച്ച് തക്കാളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ചെറിയ തീയിൽ വെച്ചാണ് നമ്മൾ തക്കാളി വാട്ടിയെടുക്കേണ്ടത്. ഞാൻ ഇടയ്ക്ക് 1 തവണ ഒന്ന് മൂടി തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തക്കാളി വെന്തുടഞ്ഞ് വരണം. ഇനി നമ്മളിതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള ഒരു മഷ്റൂമാണ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണം. കൂടെ പുളിയില്ലാത്ത 1/2 കപ്പ് കട്ട തൈര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നല്ല പുളിയുള്ള തൈരാണ് ചേർക്കുന്നതെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കൂടെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, മഷ്റൂമിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മഷ്റൂം നല്ലപോലെ വെന്ത് വരുന്നത് വരെ നമ്മളിത് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം മസാലയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം, എന്നിട്ട് വേണം നമ്മൾ കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ചെറിയ തീയിൽ വെച്ചിട്ടൊരു 3-4 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. എക്സ്ട്രാ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തൈരുന്നും അതുപോലെ തന്നെ മഷ്റൂം തക്കാളിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട്
മഷ്റൂം നന്നായിട്ട് കുക്ക് ആയിക്കോളും. ഏകദേശം ഒരു 4-5 മിനിറ്റ് നമ്മൾ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. സാവധാനത്തിൽ കുക്കാക്കി എടുക്കണേ. മഷ്റൂം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവണം. നിങ്ങളൊരു ചെറിയ പീസ് എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമ്മളിതിലേക്ക് അരിയിട്ട് വേവിക്കുന്ന സമയത്ത് ഇത് പിന്നീട് കുക്കാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവണം. ഞാനിതിലേക്ക് എക്സ്ട്രാ ആയിട്ട് 1/2 കപ്പ് പൊരിച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ ഒരു ബിരിയാണി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. അവർ ആ ഒരു റെസിപ്പിയിൽ പൊരിച്ച ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം 1/2 കപ്പ് പൊരിച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെറും മഷ്റൂമിൻ്റെ മസാല തന്നെ മതിയാവും. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് ചെക്ക് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. നോർമൽ സ്റ്റൈലിന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ അരിയും വെള്ളമൊക്കെ ഇതിലേക്ക് തന്നെ ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അരി നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരി വെള്ളം കളഞ്ഞിട്ടാണ് ഈ ഒരു മഷ്റൂമിൻ്റെ മസാലയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, 20 മിനിറ്റ് കുതിർത്തി എടുത്തിട്ടുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടി കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പലർക്കും ഡൗട്ട് ഉണ്ടാവും മസാലയിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ അത് പ്രശ്നമില്ല, കാരണം മഷ്റൂം കുറച്ചും കൂടെ ഒന്ന് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ അപ്പോഴേക്കും ഏകദേശം ഒന്ന് കറക്റ്റ് ആയിക്കോളും വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിൽ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് അതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവർ ഫ്രഷ് ആയിട്ടുള്ള കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളും അത് തന്നെ ഫോളോ ചെയ്യുന്നത്. ഇനി നമ്മളിത് കവർ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. 3 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്ന് നന്നായിട്ട് അടി കൂട്ടി ഒരു തവണ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒറ്റ തവണയാണ് കേട്ടോ, എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ മിക്സ് ചെയ്യരുത്. ഇനി നമ്മളിത് കവർ ചെയ്തിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ച് ഒരു 6-7 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് അടിക്ക് പിടിക്കുന്ന ഡൗട്ട് ഉള്ളവരാണെങ്കിൽ അടിയിലൊരു സിമ്മർ റിങ്ങോ പഴയൊരു ഫ്രൈ പാൻ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ ഒരു സിമ്മർ റിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫ്ലെയിം കുറക്കാനായിട്ടുള്ള ഒരു റിങ്ങാണ്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിത് ഒരു 6-7 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ബിരിയാണിയാണ്. ഇപ്പോൾ നിങ്ങളിത് മിക്സ് ചെയ്യരുത്, തീ ഓഫ് ചെയ്തിട്ട് കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കുക. അതിന് ശേഷമാണ് നിങ്ങളിത് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവും. പ്രത്യേകിച്ച് ജീരകശാല അരി വെച്ച് തയ്യാറാക്കുന്നവരാണെങ്കിൽ. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടാണ് ഞാനൊരു കൂൺ ബിരിയാണി ട്രൈ ചെയ്യുന്നത്. എവിടുന്നും ഇതുവരെ കഴിച്ചിട്ടില്ല, ഞാനും തയ്യാറാക്കി നോക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം ധൈര്യമായിട്ട്. അപ്പോൾ ഇതുവരെയും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്ത് ഫീലായി എന്നുള്ളത് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇൻഷാ അല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം.